പ്രിയ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. പച്ചപ്പൊന്നിന്റെ പുത്തനൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ കർഷകർക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഏലത്തിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു പെസ്റ്റിനെ കുറിച്ചിട്ടാണ്. റെഡ് സ്പൈഡർ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കർഷകർ വലകെട്ടി എന്ന് പറയുന്ന ഒരു പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മരുന്നാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ കർഷകരെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. സാധാരണ കർഷകർ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഒരു ഇൻസെക്ട് അല്ലെങ്കിൽ കീടം എന്ന് പറയുന്നതാണ് ഈ റെഡ് സ്പൈഡറിന്റെ ഒരു അറ്റാക്ക്, അല്ലെങ്കിൽ വലകെട്ടിയുടെ ഒരു അറ്റാക്ക് എന്ന് പറയുന്നത്. ഇത് നോർമലി കർഷകർക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഇതിന്റെ സിംറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഏലച്ചെടിയില് ഏലത്തിന്റെ ഏല പഴുത്തു വരിക, മഞ്ഞ കളറിലായി വരികയാണ് സാധാരണ ചെയ്യുന്നത്. ഈ മഞ്ഞപ്പ് കാണുമ്പോൾ നമ്മൾ കർഷകർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഫംഗസ് രോഗമാണെന്ന് കരുതിയിട്ട് നമ്മൾ ഫംഗസിനെ, ഇത് നോർമലി ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഏലച്ചെടിയെ നോക്കിക്കഴിഞ്ഞാൽ ഈ മഞ്ഞപ്പ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഫംഗസിന്റെ അറ്റാക്ക് ആണെന്ന് കരുതിയിട്ട് നമ്മൾ ഫംഗസിന് അത് പല മരുന്നുകളും മേടിച്ച് പരീക്ഷിക്കും. പക്ഷെ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല എന്നും പറഞ്ഞ് ഓരോ കർഷകർ പറയാറുണ്ട്. പക്ഷെ നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളരെ സൂക്ഷിച്ച് ഇലകളിൽ നോക്കുക, ഇലകളുടെ അടിഭാഗത്തായിട്ട് എട്ടുകാലി പോലെ വളരെ, നമ്മുടെ ഈ കോഴിപ്പേന എന്നൊക്കെ പറയുന്ന പോലെ വളരെ സൂക്ഷ്മതയോടുകൂടി എട്ടുകാലികൾ നമ്മൾ വളരെ അടുത്ത് പിടിച്ച് നോക്കിയാൽ കാണാൻ സാധിക്കും. ചെറിയ ഒരുപാട് എട്ടുകാലി കുഞ്ഞുങ്ങളുടെ കൂട്ട്, ഒരുപാട് പ്രാണികൾ ഇങ്ങനെ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സൂക്ഷ്മതയോടെ, പിന്നെ പോരാത്തതിന് ചെറിയ വലകളും ഉണ്ടാകും. അതേലോ വല, അത് അത് നമ്മളിങ്ങനെ കൈകൊണ്ട് തൂത്താല് നമ്മുടെ കയ്യിൽ ഇങ്ങനെ നിറച്ച് വലയും ഈ പ്രാണികളും ആകും. അത് വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഫംഗസിന് മരുന്ന് മേടിച്ച് അടിച്ച് നമ്മുടെ കോസ്റ്റ് ഒരുപാട് ആകുന്നതിന് പകരം നമ്മൾ ഫംഗസിന് മരുന്ന് മേടിക്കുന്നതിന് മുമ്പ് ഈ റെഡ് സ്പൈഡറിന്റെ അറ്റാക്ക് അല്ലെങ്കിൽ ഈ വലകെട്ടിയുടെ അറ്റാക്ക് ആണെന്ന് നമ്മൾ വളരെ സൂക്ഷ്മതയോടുകൂടി തന്നെ ഇല പറിച്ച് ഇലയുടെ മഞ്ഞ മഞ്ഞപ്പ് കാണും. ഇല മഞ്ഞ സാധാരണ ഫംഗസ് വരുന്ന പോലെ അല്ല മഞ്ഞയ്ക്കുന്നത്, അത് അതൊരു ലൈറ്റ്. ഇപ്പൊ നമുക്കിപ്പോ ഈ തോട്ടത്തിൽ നോക്കിയാൽ റെഡ് സ്പൈഡറിന്റെ ഒരു അറ്റാക്ക് ഇതിനകത്ത് ഇല്ല എന്ന് സിംറ്റം, അല്ലെങ്കിൽ വേറൊരു കാണിച്ചു തരാനായിട്ട് നമുക്ക് ഇല്ല. എന്നാലും നമുക്ക് നോക്കട്ടെ, കർഷകരെ അത് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണിച്ചു തരാം, റെഡ് സ്പൈഡർ കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ള ഒരു മരുന്ന് ഇന്ന് കർഷകരെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇന്ന് നമ്മൾ കർഷകരെ പരിചയപ്പെടുത്തുന്ന വലകെട്ടിക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് മാസ്റ്റിമേറ്റ് ആണ്. മാസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പ്രോഡക്റ്റിന്റെ പേരാണ്. ഇതിനകത്ത് കെമിക്കൽ എന്ന് പറയുന്ന ഇതാണ് പ്രൊപ്പഗേറ്റ് 57% എമൽസിഫൈബിൾ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഇസി എന്ന് എഴുതിയിരിക്കുന്നുണ്ടോ, ഇതാണ് റെഡ് സ്പൈഡറിനുള്ള. അരിസ്റ്റേഡിയാണ്, യു പി എല്ലിന്റെ തന്നെയാണ്, ബ്രാൻഡഡ് കമ്പനിയാണ്. ഇത് വളരെ റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ ഡോസേജ് 200 ലിറ്ററിന്റെ കുറ്റിക്കാണ് നമ്മൾ മരുന്ന് കലക്കുന്നതെങ്കിൽ 200 മില്ലി, അതായത് 1 ലിറ്ററിന് 1 മില്ലി വെച്ചിട്ടാണ് ഇതിന്റെ ഡോസേജ് എന്ന് പറയുന്നത്. ഒറ്റ തവണ സ്പ്രേ ചെയ്താൽ വളരെയേറെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. കർഷകർക്ക് ഇത് വളരെയേറെ ഉപകാരപ്പെടും. ഈ പ്രോഡക്റ്റ് കടയിൽ നിന്ന് ചോദിച്ച് മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. വളരെ റിസൾട്ട് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്, ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് അളവ് തീരെ കുറവ് മതി, 200 മില്ലി ഡോസേജ് മാത്രം മതി. ഈ റെഡ് സ്പൈഡർ ഏലച്ചെടികളിൽ ബാധിച്ചാൽ, ഈ കീടത്തിന്റെ അറ്റാക്ക് നമ്മുടെ ഏലച്ചെടികളിൽ ഉണ്ടെങ്കിൽ ഏലച്ചെടിക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏലച്ചെടി പാടെ പഴുത്ത്, അതായത് ഇലയുടെയൊക്കെ ആ പച്ചപ്പോ കാര്യങ്ങളൊക്കെ അങ്ങ് മാറിയിട്ട് മൊത്തത്തിലൊരു പഴുപ്പ് കയറും ഏലച്ചെടിക്ക്. ഒരു മഞ്ഞപ്പ് കംപ്ലീറ്റ് വന്നിട്ട് ഏലച്ചെടി ആകെ ക്ഷീണിക്കുകയും ഏലച്ചെടിയുടെ ഇലകളിലെ നീര് വലിച്ചു കുടിച്ചാണ് ഈ പ്രാണികൾ ജീവിക്കുന്നത്. ഈ നീര് വലിച്ചു കുടിക്കുന്നതുകൊണ്ട് തന്നെ ഇലകളിലെ പച്ചപ്പെല്ലാം നഷ്ടപ്പെട്ടു പോവുകയും അതോടുകൂടി വളർച്ച കംപ്ലീറ്റ് മുരടിക്കുകയും ചെയ്യും. നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണും, ഇത് ഒരു വലിയ പ്രശ്നമില്ലെന്ന് കരുതും. പക്ഷേ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഓരോ പോർഷൻ, ഓരോ ഏരിയ കംപ്ലീറ്റ് മഞ്ഞച്ച്, അതായത് മഞ്ഞ കളറായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മളിത് കണ്ട് ഫംഗസ് രോഗമാണെന്ന് കരുതി, ഫംഗസിന്റെ അറ്റാക്ക് ആണെന്ന് കരുതി, ഫംഗസിന് വില കൂടിയ ഒരു ഡോസ് കുറഞ്ഞ മരുന്ന് മേടിച്ചടിക്കും, എന്നിട്ട് റിസൾട്ട് കാണാതെ നമ്മൾ വില കൂടിയ മരുന്ന് മേടിച്ച്, അതായത് ഈ ഫിസറിയം പോലെയുള്ള രോഗങ്ങൾക്കൊക്കെ അടിക്കുന്ന വളരെ റേറ്റ് കൂടിയ മരുന്നുകളൊക്കെ മേടിച്ച് നമ്മൾ സ്പ്രേ ചെയ്യും, എന്നാലും മാറ്റം ഉണ്ടാവത്തില്ല. നമ്മൾ ഈ സ്പൈഡറിന് ഈ മരുന്ന് തന്നെ നമ്മൾ മേടിച്ച് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അതിന് ഗുണം കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ പ്രൊപ്പഗേറ്റ് എന്ന് പറയുന്ന മരുന്ന് വളരെ റിസൾട്ടുള്ള, വലകെട്ടിക്ക് വളരെ റിസൾട്ടുള്ള ഒരു മരുന്നാണ്. അതുപോലെ വലകെട്ടിയാണോ ഇല്ലയോ, അല്ലെ ഫംഗസിന്റെ അറ്റാക്ക് ആണോ എന്ന് വളരെയേറെ സൂക്ഷ്മതയോടെ നോക്കി
കർഷകർ മനസ്സിലാക്കിയിട്ട് മാത്രം ഈ പ്രോഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുക, വളരെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അത്രയേറെ ലാഭം കിട്ടും. അത് ഒരുപാട് കർഷകർക്ക് അങ്ങനെ അബദ്ധം പറ്റുന്നുണ്ട്. അപ്പോൾ അബദ്ധം പറ്റാതെ നോക്കി മേടിച്ച് ഉപയോഗിക്കുക. ഇനി കർഷകർക്ക് സംശയമുള്ള കർഷകർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ താഴെയായിട്ട് എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഈ നമ്പറിൽ വിളിക്കാം. ഞാൻ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്, തോട്ടങ്ങൾ നോക്കി ഫ്രീ ആയിട്ട് കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. സമയം പോലെ കർഷകർക്ക് വന്ന് തന്നെ ഞാൻ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. സംശയമുള്ള കർഷകർ മാത്രം കോണ്ടാക്ട് ചെയ്താൽ മതി. അറിയാവുന്ന കർഷകർ ഒരുപാടുണ്ട്. ഇനി അറിയാൻ പാടില്ലാത്ത പുതിയ ആയിട്ട് ഒരുപാട് കർഷകർ വന്നിട്ടുണ്ട്. ഇവർക്ക് സംശയം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പച്ചപ്പൊന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. കർഷകർക്ക് എന്തെങ്കിലും സംശയമോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.